യെസ്, ഫിനാൻസിന്റെ അടുത്ത ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഗവേൺ ചെയ്യുന്ന രണ്ട് മേജർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ ഫംഗ്ഷനിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പൊ അതറിയപ്പെടുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്നുള്ള പേരിലാണ്. നമ്മൾ പറഞ്ഞു എല്ലാ ഓർഗനൈസേഷൻസും ഇപ്പൊ ലിമിറ്റഡ് കമ്പനികളായിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നതും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഓർഗനൈസ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുന്നതായതുകൊണ്ട് അത് NSE ലിമിറ്റഡ് എന്നുള്ള പേരിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. 1992 നവംബറിലാണ് ഈ ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു ടാക്സ് പേയിങ് കമ്പനിയായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അണ്ടർടേക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് ടാക്സ് പേയിങ് കമ്പനി എന്നുള്ള രൂപത്തിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് NSE ലിമിറ്റഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രോമിനന്റ് ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നമ്പർ വൺ ഓർഗനൈസേഷൻ എന്ന് മാത്രമല്ല വേൾഡില് USA ഫംഗ്ഷൻ ചെയ്യുന്ന രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ മാറ്റി നിർത്തിയാല് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് റിഗാർഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനും കൂടിയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. IDBI, LIC, GIC, ICICI, SBI തുടങ്ങിയിട്ടുള്ള എല്ലാ മേജർ ഓർഗനൈസേഷൻസും അതിന്റെ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. നമ്മൾ പറഞ്ഞു അതിന്റെ ഇൻഡെക്സ് പോയിന്റ്സിനെ നിഫ്റ്റി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സെൻസെക്സ് ആൻഡ് നിഫ്റ്റി എന്ന് പറയുന്ന രണ്ട് ഇൻഡെക്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിലെ മേജർ ആയിട്ടുള്ള എല്ലാ ഓർഗനൈസേഷൻസും ഗവൺമെന്റ് പ്രത്യേക നിയമപ്രകാരം ഓർഗനൈസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ കൂടിയാണ്. 1500 ലൊക്കേഷൻസ് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കവർ ചെയ്യുന്നത്. അതിന് 230,000 ടെർമിനൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് സ്ഥലത്തുള്ള ആളുകൾക്കും ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ സെക്യൂരിറ്റീസ് ഈസി ആയിട്ട് വാങ്ങിക്കാനും വിൽക്കാനും ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മേജർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന NSE ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഇനി അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് എ നാഷണലൈസ്ഡ് ട്രേഡിംഗ് ഫെസിലിറ്റി ഫോർ ആൾ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. ആളുകൾ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവിധത്തിലുള്ള സെക്യൂരിറ്റീസിനും ഒരു നാഷണലൈസ്ഡ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ്ലി, ദർ ഷുഡ് ബി ആൻ ഈക്വൽ ആക്സസ് ടു ഓൾ ഇൻവെസ്റ്റേഴ്സ് ടു ദി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അതല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കും സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു ഈക്വൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റായിട്ട് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഓർഗനൈസേഷന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഓൺലൈൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നതും ബോംബെ ബേസ്ഡ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ബോംബെയിലുള്ള ആളുകൾക്ക് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടുന്ന ആ ഒരു സൗകര്യം എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ കിട്ടില്ല. അപ്പൊ ബോംബെക്കാർ വാങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
ഓൺലൈൻ ട്രേഡിംഗിൽ കൂടി ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്കും എളുപ്പത്തിൽ സെക്യൂരിറ്റീസിലേക്ക് ഒരു ആക്സസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ടു പ്രൊവൈഡ് എ ഫെയർ എഫിഷ്യന്റ് ആൻഡ് ട്രാൻസ്പാരന്റ് സെക്യൂരിറ്റി യൂസിംഗ് സിസ്റ്റം ത്രൂ ദി ഇലക്ട്രോണിക് നെറ്റ്വർക്ക്. ഇത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന വളരെ ന്യായമായിട്ടുള്ള വിലക്ക് സുതാര്യമായിട്ടുള്ള ബിസിനസ്സുകളിൽ കൂടി സെക്യൂരിറ്റീസ് സെയിൽസ് നടത്തുന്ന ഒരു ഇലക്ട്രോണിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ടു എനേബിൾ ദ ഷോർട്ടർ സെറ്റിൽമെന്റ് ഓഫ് ദ സെക്യൂരിറ്റീസ്. ലോങ് പീരീഡിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിലും ആളുകൾ വാങ്ങിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു സാമ്പത്തിക ശേഷി ആയിക്കൊള്ളണമെന്നില്ല കുറച്ച് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്നത്. പല വിധത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ ആ സെക്യൂരിറ്റീസ് വാങ്ങിവെച്ചിട്ടുള്ള സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിനും കൂടി കഴിയുന്ന ഒരു ഈസി സെറ്റിൽമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാർക്കറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇനി അത് ഈ നാഷണൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. വൺ പാർട്ടി ഈസ് ഫോർ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് അതർ പാർട്ടി ഈസ് ഫോർ മണി മാർക്കറ്റ്. രണ്ട് വിധത്തിലുള്ള മാർക്കറ്റുകളും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അത് കൂട്ടിക്കൊഴിച്ചിട്ടല്ല ബിസിനസ് ചെയ്യുന്നത്. ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് സെക്യൂരിറ്റീസിനും ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് സെക്യൂരിറ്റീസിനും അവൈലബിൾ ആകുന്ന വിധത്തിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ട് വിധത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അണ്ടർടേക്ക് ചെയ്യുന്നത്. രണ്ട് വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ഇൻ ട്രേഡിംഗ് സിസ്റ്റം വിച്ച് ആർ ഓപ്ഷൻ ട്രേഡിംഗ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ദി ഓൺലൈൻ ട്രേഡിംഗ്. ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ലേല കച്ചവടം എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറയും. ഈ ഓപ്ഷൻ ട്രേഡിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദർ ഈസ് നോ ബർഗൈനിങ് ഓർ ദർ ഈസ് നോ നെഗോഷിയേഷൻസ്. ദാറ്റ് ഈസ് എനി പർട്ടിക്കുലർ പേഴ്സൺ റീച്ചസ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് വിച്ച് ഹി ഈസ് ആക്സസിബിൾ ടു ഹി ക്യാൻ പർച്ചേസ് ഓർ മേക്ക് സെയിൽ ഓഫ് ദ സെക്യൂരിറ്റീസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഓരോ ദിവസവും ന്യൂസ് കഴിഞ്ഞു കഴിഞ്ഞാല് ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയുടെ സെക്യൂരിറ്റീസിന്റെ പ്രൈസും അതേപോലെ തന്നെ നിഫ്റ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ ഇൻഡെക്സും നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റില് എപ്പോഴാണ് ഈ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് എത്തുന്നത് എങ്കിൽ ആ സമയത്ത് നമുക്ക് സെക്യൂരിറ്റീസ് വാങ്ങിക്കാം. അല്ലെങ്കിൽ വാങ്ങി വെച്ചിട്ടുള്ള സെക്യൂരിറ്റീസ് ഏറ്റവും വലിയ പോയിന്റിൽ അല്ലെങ്കിൽ ലാഭം വരുന്ന ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് വിൽപ്പന നടത്താം. അത് ഒരു ഏജന്റിൽ കൂടി അല്ലെങ്കിൽ ഒരു ബ്രോക്കറിൽ കൂടിയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഈസ് കോൾഡ് ബൈ ദ ടേം ഓക്സിനിയർ. അല്ലാതെ ഓരോരുത്തർക്ക് ഓരോ പ്രൈസിന് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ സാധാരണ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ വില 100 രൂപ എന്ന് പറയുമ്പോൾ 90 രൂപ തന്നോടെ 80 തന്നോടെ ചോദിച്ചിട്ട് ബാർഗെയിൻ ചെയ്തിട്ടല്ല ഈ സെക്യൂരിറ്റി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് സെയിൽസ് നടത്തുന്നത്. ആ കമ്പനിയുടെ സെക്യൂരിറ്റീസിന്റെ ഡിമാൻഡിനനുസരിച്ച് പ്രൈസ് പോയിന്റ്സ് കൂടും പ്രൈസ് പോയിന്റ്സ് കുറയും. അപ്പൊ സെക്യൂരിറ്റീസിന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകള് അത് കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യും. അവരുദ്ദേശിക്കുന്ന ഒരു പോയിന്റിൽ എപ്പോഴാണോ എത്തുന്നത് ആ സമയത്ത് നമുക്ക് സെക്യൂരിറ്റീസ് വാങ്ങിക്കാം. അതല്ലെങ്കിൽ വാങ്ങി വെച്ചിട്ടുള്ള സെക്യൂരിറ്റീസ് വേണമെങ്കിൽ നമുക്ക് വിൽപ്പന നടത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഓപ്ഷനിയർ മുഖാന്തരം നടത്തുന്ന സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇറ്റ് ഈസ് കോൾഡ് ഓപ്ഷൻ ട്രേഡിംഗ്. ഇനി ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നതിന് പുറമെ അണ്ടർടേക്ക് ചെയ്യുന്ന മറ്റ് ഒരു പ്രധാനപ്പെട്ട സിസ്റ്റം എന്ന് പറയുന്നതാണ് കോട്ട ഡ്രിവൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് കോട്ട ഡ്രിവൺ സിസ്റ്റം. ആൻഡ് ഇൻ ദിസ് സിസ്റ്റം
there is the dealings between the broker and the dealer. Commission agent ayito, brokers ayito, alangil vare edangilum perilo, intermediary ayito, ee security market il securities vilpana nadathunnathinu vendi appoint cheyyappettulla aa particular persons um alangil intermediaries um adhe pole thana dealers um thammil create cheyyunna agreement inte adisthanathilana quota driven system ennu parayunna samvidhanam anusarichu securities sales nadathunnathu adile purchase cheyyunnathinaanengil fix cheyittulla bid price ennu parayum sales nadathunnathinu vendittu fix cheyittulla price enaanengil offer price ennu parayum ഈ രണ്ട് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റീസ് ഡീലേഴ്സും അതേപോലെ തന്നെ ബ്രോക്കേഴ്സും തമ്മിൽ ഉണ്ടാക്കുന്ന എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതാണ് രണ്ടാമത്തെ സിസ്റ്റം. ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് ദ ക്വോട്ട ഡ്രിവൺ സിസ്റ്റം. അപ്പൊ സെക്യൂരിറ്റി പ്രൊസസ് പർച്ചേസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രൈസിനെ ബിഡ് പ്രൈസ് എന്ന് പറയും. സെക്യൂരിറ്റീസ് സെയിൽസ് നടത്തുമ്പോൾ ചാർജ് ചെയ്യുന്ന പ്രൈസിനെ ഓഫർ പ്രൈസ് എന്ന് പറയും. അപ്പൊ സെക്യൂരിറ്റി മാർക്കറ്റിലെ പ്രൈസ് എന്തായിരുന്നാലും ബ്രോക്കേഴ്സും ഡീലേഴ്സും തമ്മിൽ എഗ്രി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്വോട്ട ഡ്രിവൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി രണ്ട് വിധത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ സെക്യൂരിറ്റീസ് സെയിൽസ് നടത്തുന്നത്. അതിൽ ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് മാനുവൽ സിസ്റ്റം ആൻഡ് ദ സെക്കൻഡ് സിസ്റ്റം ഈസ് കോൾഡ് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം. രണ്ട് വിധത്തിലുള്ള സിസ്റ്റംസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ബി എസ് സി എൻ എസ് സി എന്നൊക്കെ പറയുന്ന ലീഡിംഗ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് എല്ലായ്പ്പോഴും സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നത് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റത്തിൽ കൂടി തന്നെയാണ്. നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സ്പോട്ടായിട്ട് സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുകയും സെയിൽസ് നടത്തുകയും ചെയ്യുന്ന ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നത് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം. അതല്ലാതെ ഒരുപാട് റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നമ്മളുടെ രാജ്യത്ത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നതാണ് മാനുവൽ സിസ്റ്റം എന്ന് പറയുന്നത്. മാനുവൽ ട്രേഡിംഗ് അല്ലെങ്കിൽ മാനുവൽ സിസ്റ്റം. അതിന് കുറേയേറെ പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് പ്രോസസ് ഈസ് ചൂസിംഗ് ദ ബ്രോക്കേഴ്സ്. സെയിൽസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർമീഡിയറീസ് ആയിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാകുന്ന ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ചൂസിംഗ് ഓഫ് ദി ബ്രോക്കേഴ്സ്. ആൻഡ് സെക്കൻഡ് ഈസ് ആഫ്റ്റർ സെലക്ടിംഗ് ദി ബ്രോക്കേഴ്സ് ഓർ ആഫ്റ്റർ ചൂസിംഗ് ദി ബ്രോക്കേഴ്സ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിൽ ഹാവ് ടു ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ദെയർ നെയിം. സോ ദ സെക്കൻഡ് പ്രോസസ് ഈസ് ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഇൻ ദി നെയിം ഓഫ് ദി ബ്രോക്കേഴ്സ്. ഇന്റർമീഡിയറീസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാകുന്ന ആളുകളെ കണ്ടെത്തുക. ആ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ദർ ആഫ്റ്റർ ദേ വിൽ ഹാവ് ടു പ്ലേസ് ആൻ ഓർഡർ. സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കണം. ആ കൊടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ച് എക്സിക്യൂഷൻസ് നടത്തണം. ആൻഡ് ഫൈനലി ദർ ഷുഡ് ബി ദ സെറ്റിൽമെന്റ് ഓഫ് ദി ട്രാൻസാക്ഷൻസ്. അതാണ് മാനുവൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ബ്രോക്കേഴ്സിനെ നേരിട്ട് കണ്ടെത്തുക, അവരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അവരിൽ കൂടി സെക്യൂരിറ്റീസ് സെയിൽസും പർച്ചേസും നടത്തുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യുന്നതാണ് മാനുവൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ബോംബെ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ബി എസ് സി യൂസ് ചെയ്യുന്നത്. എൻ എസ് സി ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനും ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നത്. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷനിങ്. ആൻഡ് ടു മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ കോൾഡ് ബി എസ് ഇ ആൻഡ് എൻ എസ് സി. ആൻഡ് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗം വെഞ്ചർ ക്യാപിറ്റൽ. നമ്മൾ ഇ ഡി പി എമ്മിലൊക്കെ കഴിഞ്ഞാലും പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർ ഫിനാൻസിങ് എ ന്യൂ ഐഡിയ ഓർ ദി ഇൻവെൻഷൻ ഓഫ് എ ന്യൂ ടെക്നോളജി ഓർ എ ന്യൂ പ്രോഡക്റ്റ് വിച്ച് ഈസ് ഹൈലി റിസ്കി ഇൻ കേസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ സച്ച് ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് ആർ ഫിനാൻസ്ഡ് അണ്ടർ എ പർട്ടിക്കുലർ സ്കീം വിച്ച് ഈസ് കോൾഡ് ദ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്.
പുതുതായിട്ട് ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്രോജക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിനാവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത്. പുതിയ ഓർഗനൈസേഷൻ ആവണമെന്നില്ല, നിലവിലുള്ള ഓർഗനൈസേഷൻ എക്സ്പാൻഷൻ മോഡിഫിക്കേഷൻ ഡൈവേഴ്സിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന സ്കീമിൽ പുതിയ ടെക്നോളജി ആയിട്ടോ അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ന്യൂ പുതിയ പ്രോജക്റ്റ് ആയിട്ടോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനാവശ്യം വരുന്നതായിട്ടുള്ള ക്യാപിറ്റൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സ്കീമ എന്ന് പറയുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്, ഇറ്റ് ഈസ് മെയിൻലി ഫിനാൻസ്ഡ് ഫോർ അണ്ടർടേക്കിംഗ് ദ ഹൈ റിസ്ക് പ്രോജക്ട്സ്. വളരെ റിസ്ക് ആയിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്ന പ്രോജക്റ്റുകളെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതേപോലെ അത് ലോങ് ടേം പ്രോജക്റ്റ് ആണ്, രണ്ടു കൊല്ലത്തേക്കോ മൂന്ന് കൊല്ലത്തേക്കോ അല്ല, 10 വർഷത്തിന് മുകളിൽ വരുന്ന കാലാവധിയിലേക്കാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് thirdly, it is available to the newly and rapid growing project or organizations. വലുപ്പത്തില് വളരാനായിട്ട് സാധ്യതയുള്ള, ഇപ്പൊ നമുക്കറിയാം ഐ ടി ഫീൽഡ് എന്നൊക്കെ പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഫീൽഡുകളിലേക്ക് അല്ലെങ്കിൽ എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിലേക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫിനാൻസ്ഡ് ഫോർ പർച്ചേസിംഗ് ദ ഇക്വിറ്റി സെക്യൂരിറ്റീസ്. ഫേമസ് ആയിട്ടുള്ള കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എല്ലാ പ്രോജക്ടുകൾക്കൊന്നും വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് അവൈലബിൾ അല്ല. ഫോർ availing the venture capital assistance, there should be certain eligibility criteria as fixed by the banks and other financial institutions. അത് എല്ലാ സ്ഥാപനങ്ങൾക്കൊന്നും വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ചില ഓർഗനൈസേഷൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു സൗകര്യം എന്ന് പറയുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്. അത് ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ് പറയാൻ പോണത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ദ ഫസ്റ്റ് വൺ ഈസ് ദി പ്രോജക്ട് റിലേറ്റഡ് വിത്ത് എ നോവൽ ഐഡിയ ഓർ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എ ന്യൂ ഇൻവെൻഷൻ ഓർ ദ യൂട്ടിലൈസേഷൻ ഓഫ് ഇംപ്രൂവ്ഡ് ടെക്നോളജി. ഞാൻ പറഞ്ഞു, അതേവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു പുതിയ ആശയം ഒരു പ്രോജക്റ്റില് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ പുതിയ ഇൻവെൻഷൻസ് നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻസ് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിലോ മാത്രമാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഹാവ് ദ പോസിബിലിറ്റി ഓഫ് ദ കൊമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഓർ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ. ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ പറയുന്നത് എന്തോ ആവാം, ന്യൂ ടെക്നോളജി ആവാം, ന്യൂ ഇൻവെൻഷൻസ് ആവാം, അല്ലെങ്കിൽ ഒരു നോവൽ ഐഡിയ ആവാം, ഏതായാലും അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ പ്രോജക്റ്റ് പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിനൊരു കൊമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷന് അതല്ലെങ്കിൽ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ട് എന്ന് പ്രോജക്ട് റിപ്പോർട്ടിൽ നിന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാങ്കോ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു പുതിയ ആശയമായി എന്നുള്ളത് കൊണ്ട് മാത്രം വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് പോസിബിൾ അല്ല. ഞാൻ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഐഡിയ കൊണ്ട് കൊമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷണൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആകുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് തേർഡിലി, ദ പ്രോജക്ട് റിപ്പോർട്ട് മസ്റ്റ് ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് there will be high demand for that particular product in the near future. ചിലപ്പോ ചില ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഹൈ ഡിമാൻഡ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് അതിന് ഹൈ ഡിമാൻഡ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പ്രോജക്ട് റിപ്പോർട്ട് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ബാങ്കുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ഏതൊരു പ്രോഡക്റ്റ് പുതുതായിട്ട് വന്നാലും ആദ്യം അത് യൂസ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് വളരെ കൂടുതൽ മടിയുണ്ടാവും. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ സ്മാർട്ട് ഫോണുകൾ മാർക്കറ്റിൽ വന്ന സമയത്തൊക്കെ ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും
കൂടുതലായിട്ട് ഈ ഫോണുകളൊക്കെ യൂസ് ചെയ്തിരുന്നു. മറ്റുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഏത് പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് കണ്ടമാനം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് ഇല്ലെങ്കിലും നിയർ ഫ്യൂച്ചറിൽ അതിന് കണ്ടമാനം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചാൽ മാത്രമേ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് അവൈലബിൾ ആയിരിക്കുള്ളൂ. അതിന്റെ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ് ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ് ദ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ മെഷീനറീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് സംഘടിപ്പിച്ചു, ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസും നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മറ്റ് മൂന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മൊബിലൈസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ പ്രോജക്ട് വർക്ക് ചെയ്യാമെന്നാകുന്ന ഒരു സ്റ്റേജിൽ മാത്രമാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മൂന്ന് സ്റ്റേജസ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതില് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയി വരുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത്. അതില് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സീഡ്. ഇപ്പൊ നമ്മൾ കൃഷിയാണ് നടത്തുന്നത് എങ്കിൽ അത് നമ്മൾ വിത്ത് പാകണം, പിന്നെ അത് മുളച്ചു വന്ന് അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഗ്രോത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ നിന്ന് പ്രോഡക്റ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് കിട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് ആണെങ്കിൽ പ്രോജക്റ്റിലൊരു ഐഡിയ ആണെങ്കിലും ആ ഐഡിയ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ അതിന്റെ നെറ്റ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണം. ആ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ആണ് സീഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. വിത്ത് പാകുക എന്ന് പറയുക, ഏതിനാണെങ്കിലും ഐഡിയ ആണെങ്കിൽ ഐഡിയ, അതല്ല ഏതെങ്കിലും വിധത്തില് ശരിക്കുള്ള വിത്തുകളാണെങ്കിൽ ആ വിത്തുകള്, എന്താണെങ്കിലും ഒരു ഇനീഷ്യൽ സ്റ്റേജ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അണ്ടർടേക്ക് ചെയ്യുന്ന സ്റ്റേജിനെയാണ് ഏർലി സ്റ്റേജിൽ നമ്മൾ സീഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഈസ് സ്റ്റാർട്ടപ്പ് സ്റ്റേജ്. നമ്മൾ ഒരു പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും അങ്ങനെ ആദ്യമായിട്ട് ഉത്പാദിപ്പിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങള് ആദ്യമായിട്ട് മാർക്കറ്റില് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന സ്റ്റാർട്ടപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതേവരെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു പുതിയ ഉൽപ്പന്നം ആദ്യമായിട്ട് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് സ്റ്റേജ് ഈസ് കോൾഡ് ഫസ്റ്റ് സ്റ്റേജ് വിച്ച് മീൻസ് ഫോർ അണ്ടർടേക്കിംഗ് ഫർദർ പ്രൊഡക്ഷൻ the business organization is in need of venture capital. ഈ പറഞ്ഞിട്ടുള്ള രണ്ട് സ്റ്റേജ് മിക്കവാറും ബിസിനസ് ഓർഗനൈസേഷൻസ് സ്വന്തം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം അത് എന്താണ് എന്നുള്ള പ്രോജക്ട് റിപ്പോർട്ട് കൃത്യമായിട്ട് ബാങ്കിങ് ഓർഗനൈസേഷൻസിന് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ പ്രോജക്ട് റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. പക്ഷെ കുറച്ച് റൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ചെയ്യണമെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം വരും. ആ സ്റ്റേജിനെയാണ് നമ്മൾ പറയുന്നത് ദി ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് സ്റ്റേജാണ് ഏർലി സ്റ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന് സീഡ് സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് സ്റ്റേജ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ്. ഇനി രണ്ടാമത്തെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നതാണ് എക്സ്പാൻഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അറിയപ്പെടുന്ന ഒരു വ്യവസായ സംരംഭമായിട്ട് മാറ്റിയെടുക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നതാണ് എക്സ്പാൻഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് നേരത്തെ നമ്മൾ പറഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേജ് ഇൻ വിച്ച് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഈസ് കമ്പാരറ്റീവ്ലി ഹൈ. ഏറ്റവും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വരുന്ന സ്റ്റേജാണ് എക്സ്പാൻഷൻ സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് സെക്കൻഡ് സ്റ്റേജ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് തേർഡ് സ്റ്റേജ്. ഒരു പർട്ടിക്കുലർ ലെവല് വരെ ബിസിനസ് ഓർഗനൈസേഷൻ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോസ്റ്റിംഗിൽ പഠിച്ചിട്ടുള്ള പോയിന്റ് ഉണ്ട്, ബ്രേക്ക് ഈവൺ പോയിന്റ്, നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ്, അതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ എത്താ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് എന്ന് പറയുന്ന ആ സ്റ്റേജ് വരേക്ക് പ്രൊഡക്ഷൻ എത്തിക്കുകയും
പിന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്ക് അതിന്റെ പ്രൊഡക്ഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടമാനം കൂടുന്നതായിട്ടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടുന്നു എന്നർത്ഥം. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോജക്ട് തുടങ്ങുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഇനീഷ്യൽ ഹൈ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡേ ടു ഡേ പ്രൊഡക്ഷൻ അണ്ടർടേക്ക് ചെയ്യണമെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ. ആ വർക്കിംഗ് ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് ഉണ്ടാകുന്ന സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ്. അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ എത്തണം. ആ ലെവൽ എന്ന് പറയുന്നതാണ് ബ്രേക്ക് ഈവൺ പോയിന്റ്, വിച്ച് ഈസ് കോൾഡ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് പോയിന്റ്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യാനായിട്ട് ബിസിനസ് ഓർഗനൈസേഷന് സാധിക്കണം. ആ സ്റ്റേജിനെയാണ് നമ്മൾ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന്റെ ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് കോൾഡ് ബ്രിഡ്ജ് സ്റ്റേജ്. ബ്രിഡ്ജ് സ്റ്റേജ് മീൻസ് ദാറ്റ് സ്റ്റേജ് ഇൻ വിച്ച് ദ ബിസിനസ് ഓർഗനൈസേഷൻ വിൽ ഹാവ് ദ പോസിബിലിറ്റി ടു അട്രാക്ട് ദ പബ്ലിക് വിത്തിൻ 6 to 12 months. എന്നാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ആ ഡേറ്റ് മുതൽ 6 months അല്ലെങ്കിൽ മാക്സിമം 12 months പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ലെവലിലേക്ക് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ഗ്രോത്ത് കാണിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നതാണ് ബ്രിഡ്ജ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആൻഡ് ബ്രിഡ്ജ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് മെയിൻ സ്റ്റേജ് കോൾഡ് എക്സ്പാൻഷൻ സ്റ്റേജ്. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഈസ് കോൾഡ് ടേൺ എറൗണ്ട് സ്റ്റേജ്. ഒരു സ്ഥാപനത്തിന്റെ ഓപ്പറേറ്റിംഗ് മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി എന്താണ് എന്ന് റിവീൽ ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നതാണ് ടേൺ എറൗണ്ട് സ്റ്റേജ്. ഒരു സ്ഥാപനം സക്സസ്ഫുൾ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഒരുപാട് മേഖലകളിൽ ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ പ്രാഗൽഭ്യം തെളിയിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യാനായിട്ട് സാധിക്കണം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പറേറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പറേറ്റിംഗ് മാനേജ്മെന്റിനെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാനായിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷന് പോസിബിലിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന സ്റ്റേജ് എന്ന് പറയുന്നതാണ് ടേൺ എറൗണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ സിറ്റുവേഷൻസിനനുസരിച്ചാണ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് മാറുന്നത്. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം സോപ്പ്, അതേപോലെ തന്നെ ഹാൻഡ് വാഷ്, സാനിറ്റൈസർ, മാസ്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾ എത്ര ഉത്പാദിപ്പിച്ചാലും സ്റ്റോക്ക് പോരാതെ വരുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പറേറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ അത്രയും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അല്ലാതെ ഞങ്ങൾ ഇത്ര ലെവല് വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, ഇനി അതിന്റെ കൂടുതൽ ലെവലില് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യില്ല എന്ന് ഡിസൈഡ് ചെയ്യുന്നതല്ല ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. മാർക്കറ്റില് അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാകുന്നുണ്ടോ ആ ഡിമാൻഡിനെ പൂർണ്ണമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ ലെവൽ കൂട്ടുന്നതാണ് ടേൺ എറൗണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഏർലി സ്റ്റേജ്, എക്സ്പാൻഷൻ സ്റ്റേജ് ആൻഡ് ടേൺ എറൗണ്ട് സ്റ്റേജ്, അങ്ങനെ 3 stages വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഈ 2 ടോപ്പിക്കും കൂടിയുള്ളൂ, ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും റെഗുലേറ്ററി മെഷേഴ്സ്. ഓക്കെ, നാളെ.